കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് ഈ ക്ലാസ് രണ്ടാം പാഠത്തെക്കുറിച്ച് വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചതാണ്. പക്ഷേ അതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതിലൊരുപാട് ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും പല പരീക്ഷകൾക്കും ആവശ്യമായ പ്രധാന കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, മനുഷ്യകുലത്തിന്റെ ഒരു വലിയ ചരിത്രമാണ് അല്ലേ. കല്ല് കണ്ടുപിടുത്തത്തിൽ നിന്ന് ലോഹത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് മനുഷ്യൻ നടത്തിയ കണ്ടുപിടുത്തം. ഇതിൽ നിന്ന് ആദ്യമായി ആദ്യമായിട്ട് ഇതിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ഭാഗം, ഫസ്റ്റ് ചോദ്യം, എന്താണ് ശിലായുഗം? ശിലായുഗ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഏത് കാലഘട്ടം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടത്, ഈ ചോദ്യം മനസ്സിലാക്കേണ്ടത്, ശിലായുഗ കാലഘട്ടം എന്നാൽ എന്ത് അല്ലേ? എന്തായിരിക്കും ശിലായുഗ കാലഘട്ടം? അതായത് ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില അല്ലേ. ഈ വസ്തുക്കൾക്ക് വേണ്ടി ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മറ്റെല്ലാം മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് കല്ല്. ഇതുകൊണ്ട് ഈ കാലഘട്ടത്തെ ശിലായുഗ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഒന്നുകൂടി, ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മനുഷ്യർ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് കല്ല്. ഈ കാലഘട്ടത്തെ ശിലായുഗ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഒന്നാമത്തെ ചോദ്യം അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ എല്ലാ ഉപകരണവും കല്ലുകൊണ്ട് നിർമ്മിച്ച ഉപകരണമാണ് ഈ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ ചോദ്യം, പാലിലെത്തിക് കേസ്, പ്രാചീന ശിലായുഗം, പ്രാചീന ശിലായുഗം അല്ലേ. ഈ പ്രാചീന ശിലായുഗത്തിൽ ഈ കുറെ കല്ലുകൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്തൊക്കെ വന്നേക്കാം, എന്തിനാണ് പ്രാചീന കാലഘട്ടത്തിലെ മനുഷ്യർ കല്ല് ഉപയോഗിച്ചിരുന്നത്? എന്തിനായിരിക്കും? താഴെ വരുന്നുണ്ട് ഭാഗം അല്ലേ. ഒന്ന്, മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ. വ്യക്തമായില്ലേ? അപ്പൊ ഈ ഉപയോഗത്തിനാണ് പ്രാചീന മനുഷ്യർ കല്ല് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സംശയം വീണ്ടും വരുന്നുണ്ട്, എന്താണ് പ്രാചീന ശിലായുഗ കാലഘട്ടം എന്നാൽ എന്തെന്ന് മനസ്സിൽ സംശയമല്ലേ? എന്താണ് അതിന് ഉത്തരം നമുക്ക് കണ്ടെത്താം. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ ശിലായുഗ കാലം എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്നോട് പറയാം, ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം അതായത് പാലിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. ഓക്കെ, മറ്റൊരു ചോദ്യം, മനുഷ്യൻ തീ കണ്ടുപിടിച്ചത് ഏത് കാലഘട്ടത്തിൽ? നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ തീ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വിളക്ക് കത്തിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഗ്യാസിന്റെ ഉപയോഗം എല്ലാത്തിനും തീ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ തീ കണ്ടെത്തിയ കാലഘട്ടം ഏത്? പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ. ഓക്കെ, മനുഷ്യൻ തീ കണ്ടെത്തിയ കാലഘട്ടം ഏത്? മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങി പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യൻ എന്തുപയോഗിക്കാൻ തുടങ്ങുന്നത്? തീ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അടുത്തത്, പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ നിന്നും നവീന ശിലായുഗ കാലഘട്ടത്തിലെയും മനുഷ്യർ ഉപയോഗിച്ച കല്ലിന്റെ മാറ്റങ്ങൾ എന്തെല്ലാം? അടുത്ത ചർച്ച ചെയ്യാനുള്ളത് തന്നെ നിയോളിത്തിക് ഏജിനെ കുറിച്ചാണ്, നവീന ശിലായുഗത്തെ കുറിച്ചാണ്. എന്നാൽ പ്രാചീന ശിലായുഗത്തിനും കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്, നവീന ശിലായുഗത്തിനും കല്ല് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. എന്നാല് പ്രാചീന ശിലായുഗത്തിൽ നിന്നും
മനുഷ്യൻ നവീനശിലായുഗത്തിലേക്ക് വന്നപ്പോ എന്ത് മാറ്റമാണ് കല്ലുകളുടെ ഉപകരണങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? നവീനശിലായുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച കല്ലിന്റെ മാറ്റങ്ങൾ എന്തെല്ലാം? ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളുള്ളത്? ഒന്ന്, പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച, അതായത് നവീന ശിലായുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച കല്ലിന്റെ പ്രത്യേകത, ഒന്ന് പോളിഷ്ഡ് ആണ്, ഷാർപ്പ് ആണ് അല്ലെ, മൂർച്ചയുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റൊന്ന് മിനുസപ്പെടുത്തിയ കല്ലുകളാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ചോദ്യങ്ങളായിട്ട് എഴുതുകയും അതിന് ഉത്തരങ്ങളും ഇല്ല. കൂടുതൽ മൂർച്ചയുള്ളവയാണ്, അതുപോലെ തന്നെ മിനുസപ്പെടുത്തിയവയാണ്. ഓക്കെ, ഓക്കെ, ദീസ് ആർ ദ ആൻസർ. ഓക്കെ, നവീന ശിലായുഗം എന്നാൽ എന്ത്? നവീന ശിലായുഗം എന്നാൽ എന്ത്? മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. ഓക്കെ, മൂർച്ചയുള്ളതും അതുപോലെ തന്നെ മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച ആ കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നു? നവീന ശിലായുഗം. ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ വരച്ചു വെക്കാം. ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. ഇവിടെ ഇത്തരം സവിശേഷതകളുള്ള എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. ചിത്രത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെ കുറിച്ച് എന്തെല്ലാം കണ്ടെത്താം? നവീന ശിലായുഗത്തിലെ എന്താണ് നമുക്ക് നവീന ശിലായുഗത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്? ഒന്ന്, അവർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, താമസിക്കാൻ പ്രത്യേക ഏരിയകളൊക്കെ ഉണ്ടാക്കിയിരുന്നു, മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. ഇതാണ് നവീന ശിലായുഗത്തിന്റെ മനുഷ്യന്റെ പ്രത്യേകത അല്ലേ. നവീന ശിലായുഗത്തിലെ മനുഷ്യ പ്രത്യേകത എന്താ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് യു ക്യാൻ ഐഡന്റിഫൈ അബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ നിയോലിത്തിക് ഏജ്? നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയത്? കൃഷി ചെയ്തു ജീവിച്ചു എന്നുള്ളത്, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു എന്നുള്ളത് അല്ലെ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി എന്നുള്ളത്, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗം എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകളാണ് അല്ലെ, മിനുസപ്പെടുത്താത്ത കല്ലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നവീന ശിലായുഗത്തിലെ മനുഷ്യരോ മിനുസപ്പെടുത്തിയതും അതുപോലെ തന്നെ മൂർച്ചയുള്ളതുമായ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. മറ്റൊന്ന്, നവീന ശിലായുഗത്തിലെ മനുഷ്യർ വ്യത്യാസങ്ങൾ പറയാണ്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർക്ക് പ്രത്യേകമായ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രത്യേകമായ കൃഷിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, മൃഗങ്ങളെ ഇണക്കി വളർത്തേണ്ട മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നവീന ശിലായുഗത്തിലെ മനുഷ്യർ എന്തെല്ലാം ചെയ്തു? കൃഷി ചെയ്തു, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇതാണ് ഈ രണ്ട് സമൂഹം തമ്മിലുള്ള വലിയൊരു മാറ്റം, പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇവയെല്ലാം. ഓക്കെ, ബംഗാള യുഗം, ബ്രോൺസ് ഏജ് അല്ലേ, ബംഗാള യുഗം. ഇതില് എന്താണ് ചെമ്പിന്റെ പ്രത്യേകത? കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്തുന്നതും രൂപം മാറ്റം വരുത്താവുന്നതും സൗകര്യമായ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായ വസ്തുവാണ് ചെമ്പ് അല്ലേ. കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലം താമ്രശിലായുഗം എന്നറിയപ്പെടുന്നു. ഓക്കെ, ബംഗാളല്ല, ചെമ്പ് യുഗം എന്നാൽ എന്ത്? താമ്രശിലായുഗം എന്നാൽ എന്ത്? എന്താണ് താമ്രശിലായുഗം?
മലയാളത്തിൽ താമ്രശിലായുഗം എന്ന് പറയും, ഇംഗ്ലീഷിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയും. എന്താണ് ചാൽക്കോലിത്തിക് ഏജ്? അതായത് താമ്രശിലായുഗം എന്ന് പറയുന്നത്. കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം താമ്രശിലായുഗം എന്ന് അറിയപ്പെടുന്നു. കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം താമ്രശിലായുഗം, അതായത് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നു. ഓക്കെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യനൊരു പുതിയ വസ്തു, ഒരു ലോഹം കൂടി കണ്ടെത്തി, ഈയം. ഏത് കാലഘട്ടത്തിലാണ് ഈയം കണ്ടെത്തിയത്? ചെമ്പ് യുഗത്തിൽ, താമ്രശിലായുഗത്തിൽ അല്ലേ. താമ്രശിലായുഗത്തിലാണ് മനുഷ്യൻ ഈയം എന്ന് പറയുന്ന ഒരു വസ്തു കണ്ടെത്തുന്നത്. ഇവയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു ഉപകരണങ്ങൾ കൂടി ഇവിടെ കണ്ടെത്താൻ തുടങ്ങി. ഏതാണ് അതിൻ്റെ പേര്? വെങ്കലം. ഈയവും ചെമ്പും ചേർത്ത് ഉണ്ടാക്കുന്ന ഉപകരണമാണ് വെങ്കലം, ഓട് അല്ലേ. ഓട് എങ്ങനെ ഉണ്ടാക്കുന്നു? ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് ഉണ്ടാക്കുന്ന ലോഹമാണ് വെങ്കലം. എന്നാൽ വെങ്കല യുഗം എന്നാൽ എന്ത്? വെങ്കല യുഗം എന്നാൽ എന്ത്? ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നു. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ ചാർട്ട് കണ്ടില്ല എല്ലാവരും? ഈ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഇതിൻ്റെ ആദ്യം ഉണ്ടായ കാലഘട്ടത്ത്, രണ്ടാമത്തെ കാലഘട്ടത്ത്, മൂന്നാമത്തെ കാലഘട്ടത്ത്, നാലാമത്തെ കാലഘട്ടത്ത് എന്നാണ് നിങ്ങൾ വേർതിരിക്കേണ്ടത്. ആദ്യം ഉണ്ടായ കാലഘട്ടം പാലിയോലിത്തിക് ഏജ്, അതായത് പ്രാചീന ശിലായുഗം. രണ്ടാമത് നിങ്ങളോട് ചേർത്ത് കൊടുക്കേണ്ടത് നിയോലിത്തിക് ഏജ്, അതായത് നവീന ശിലായുഗം. മൂന്നാമത്തെ കാലഘട്ടമാണ് താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ്. നാലാമത്തത് അതിൻ്റെ തൊട്ടുമുകളിൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? ബ്രോൺസ് ഏജ്, വെങ്കല യുഗം. ഓക്കെ, ഇതാണ് അതിൻ്റെ ക്രമം. ഈ ക്രമം നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് പോയി വരച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം? വൃത്തിയായി എഴുതി വെക്കണം. ബോക്സായി വരയ്ക്കുക, ഓരോ ഘട്ടങ്ങളായിട്ട് നിങ്ങൾ വേർതിരിച്ചിട്ട് എഴുതി വെക്കണം. ഓക്കെ, ഒന്നുകൂടി വരാം. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം മനുഷ്യജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തിയത്? കാലഘട്ടത്തിൽ കൃഷി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു, കാർഷിക ഉൽപ്പാദനത്തിൽ വർധനം ഉണ്ടാക്കാനും കഴിഞ്ഞു. ഈ രണ്ട് മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. കാർഷിക ഉൽപാദനത്തിലും കൃഷി മേഖലയിലും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളാണ് കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായത് അല്ലേ? കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? വൺ, ഫസ്റ്റ്, അധികമായി ഉൽപ്പാദിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ കഴിഞ്ഞു. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപപ്പെട്ടു. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം അല്ലേ. കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ഈ പറഞ്ഞപ്പെട്ടവയാണ്. ഒന്നുകൂടി പറയാം. അധികമായി ഉൽപ്പാദിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു. കൃഷിയോടൊപ്പം വികാസം പ്രാപിച്ച മറ്റു തൊഴിൽ മേഖലകൾ എന്തെല്ലാം അല്ലേ? ചിത്രം കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഉത്തരം പറയണം. എന്തൊക്കെ എന്തൊക്കെയാണ് വികാസം പ്രാപിച്ച മറ്റു തൊഴിൽ മേഖലകൾ? വികാസം പ്രാപിച്ച മറ്റു തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്. മറ്റു മേഖലകളാണ് ഇഷ്ടിക നിർമ്മാണവും അതുപോലെ തന്നെ തുണി നെയ്ത്തും.
വെങ്കലയുഗ കാലഘട്ടത്തിൽ മനുഷ്യനും വികാസം പ്രാപിച്ച മേഖലകൾ ഏതൊക്കെയായിരുന്നു? ഒരുപാട് മേഖലകൾ മനുഷ്യൻ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകൾ? അല്ലെ, പല മേഖലകളിലും മനുഷ്യൻ വളരെ വികാസം പ്രാപിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് വെങ്കലയുഗത്തിൽ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത മേഖലകൾ? ഏതെല്ലാം? അല്ലെ, ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലയിലുള്ളവരുടെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു. മറ്റൊന്ന്, ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഒരാൾ നിർമ്മിക്കുന്നത് മറ്റൊരാൾ കൈമാറ്റം കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പരാശ്രയത്വം വളർത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചു. കരമാർഗവും കടൽ മാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്നു. അതിന്റെ ഭാഗമായി ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. എയ്ത്തി വിദ്യയും രൂപപ്പെട്ടു. ഇതാണ് വെങ്കലയുഗത്തിൽ മനുഷ്യനുണ്ടാക്കിയ വലിയ വിപ്ലവങ്ങൾ, വലിയ മാറ്റങ്ങൾ. ഒന്നുകൂടി, ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലയിലുള്ളവരുടെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പരാശ്രയത്വം വളർത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചു. കരമാർഗവും കടൽ മാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്നു. അതിൻ്റെ ഭാഗമായി ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. ഇക്കാലത്ത് എയ്ത്ത് വിദ്യയും രൂപപ്പെട്ടു. വെങ്കലയുഗത്തിൽ വളർന്നു വന്തരിച്ച സംസ്കാരങ്ങൾ ഏതെല്ലാം? വെങ്കലയുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത സംസ്കാരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഒന്ന്, മെസപ്പെട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. പ്രധാനമായിട്ട് നാല് സംസ്കാരങ്ങളാണ്. ഈ സംസ്കാരങ്ങളിൽ വളർന്നു വന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, പിന്നീട് പറയാം. ഒന്ന്, മെസപ്പെട്ടോമിയൻ സംസ്കാരം. രണ്ടാമത് ഈജിപ്ഷ്യൻ സംസ്കാരം. മൂന്നാമത്തത് ചൈനീസ് സംസ്കാരം. നാല്, ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, എന്നാല് എവിടെയാണ് മെസപ്പെട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്? എവിടെയാണ് മെസപ്പെട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് അല്ലെങ്കിൽ നിലനിന്നിരുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസപ്പെട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. മെസപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? എന്നർത്ഥം? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസപ്പെട്ടോമിയ ഏത് രാജ്യത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്? ഇപ്പോൾ ഉൾപ്പെടുന്നത് ഏത് രാജ്യത്താണ്? ഇന്നത്തെ ഇറാഖിൽ. ഇന്നത്തെ ഇറാഖിലാണ് മെസപ്പെട്ടോമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത്. മെസപ്പെട്ടോമിയക്കാർ കണ്ടെത്തിയ ലിപിയുടെ പേരെന്ത്? ക്യൂണിഫോം ലിപി. അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി രൂപം കൊണ്ടത് എവിടെ? മെസപ്പെട്ടോമിയയിൽ. അല്ലെ, ക്യൂണിഫോം ലിപി രൂപം കൊണ്ടത് എവിടെ? മെസപ്പെട്ടോമിയയിൽ. മെസപ്പെട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമായ സിഗ്രാത്തുകൾ എന്നാൽ എന്ത്? എന്താണ് സിഗ്രാത്തുകൾ? സിഗ്രാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെ, 25 സിഗ്രാത്തുകൾ ഈ പ്രദേശങ്ങൾ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഊർ എന്ന നഗരത്തിലാണ് സിഗ്രാത്ത് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. ഇസ്രായേലിലെ സിഗ്രാത്തുകൾ എന്ന എന്താ? ദേവാലയ സമുച്ചയങ്ങൾക്കാണ് സിഗ്രാത്തുകൾ എന്ന് പറയുന്നത്. ദേവാലയ സമുച്ചയങ്ങളാണ് സിഗ്രാത്തുകൾ. സിഗ്രാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്.
രണ്ടാമതായി ഈജിപ്ഷ്യൻ സംസ്കാരം. എവിടെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്? നൈൽ നദി തടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്ന പേരെന്തോ? നൈലിന്റെ ദാനം. ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്ന പേരെന്ത്? നൈലിന്റെ ദാനം അല്ലെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നൈൽ നദി തടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഇവരുടെ ലിപിയുടെ പേരെന്തോ? ഈജിപ്ഷ്യൻകാർ കണ്ടെത്തിയ ഉപയോഗിച്ചിരുന്ന ലിപിയുടെ പേരെന്തോ? എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ലിപി. ഹൈറോഗ്ലിഫിക്സ് ലിപി. ഓക്കെ, ഹൈറോഗ്ലിഫിക്സ് ലിപി എവിടെയാണ് രൂപം കൊണ്ടത്? ഈജിപ്തിൽ. ഈജിപ്തിലാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി രൂപം കൊണ്ടത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷിപ്പുകൾ ഏത്? പിരമിഡുകൾ. ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശേഷിപ്പാണ് അല്ലെ പിരമിഡുകൾ. എന്താണ് പിരമിഡുകൾ? ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. ഏറ്റവും വലിയ പിരമിഡ് ഏത്? കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡ്. എന്താണ് ചൈനീസ് സംസ്കാരം? എവിടെയാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്? ഹൊയാങ്ഹോ നദി തടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. ഹൊയാങ്ഹോ നദി തടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. ചൈനക്കാരുടെ പ്രത്യേകത എന്ത്? വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. മറ്റൊന്ന്, ഹാരപ്പൻ സംസ്കാരം എവിടെ നിലനിന്നിരുന്നു? എവിടെയായിരുന്നു ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്? സിന്ധു നദീ തടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഇന്ന് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രദേശം എവിടെ നിലകൊള്ളുന്നു? ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി നിലകൊള്ളുന്നു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ: തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ്? തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു. അതായത് ഇവയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിന്ധു നദീതട സംസ്കാര നദീതീരത്ത് ഉണ്ടായിരുന്ന സംസ്കാരങ്ങൾ ഏതെല്ലാം? സിന്ധു നദീതടത്തിനോടനുബന്ധിച്ചുണ്ടായ സംസ്കാരങ്ങൾ ഏതെല്ലാം? ഒന്ന്, മോഹൻജദാരോ, ഹാരപ്പ, കാളിബംഗൻ, ലോതാൾ തുടങ്ങിയവ. ഏതൊക്കെയാണ് സിന്ധു നദിയോടനുബന്ധിച്ചുണ്ടായ സംസ്കാരങ്ങൾ? മോഹൻജദാരോ, ഹാരപ്പ, കാളി